हाई फ्रेंड्स इट्स मी सनूफ इन्ले म्यांमा पटा अटिमे पचीट अच्छा डिप्लोमाटिक विजयते पचीट इंत की लभियर तिचड़े पचीट विशद संसाच इन नोक वी वैलियर तिचड़ लिखा चोदिका इंट अयलराज्य श्रीलंकल श्रीलंक इंत निर्मित और इंपॉर्ट आोजक्ट इंटे इन क्यों श्रीलंक अच्छी सो ए प्रोजक्ट इूटे इंत की लिखी एंण इन पिगल चाइन इंवोलवेंट अगर वाले इंपॉर्ट आई क्यों ईर वीडियो विशद संसा ईर वीडियो एवन का अंब चानलोट आदमी वरिदाने चानल सब्सक्रैब परगणिक एल प्रियुहतुर वीडियो स्वागत पाल वलर्तिया पाल कई की ते कई अद प्रश्न इंत इन അതായത് ശ്രീലങ്കയ്ക്ക് വലിയ കുറേയധികം ഓഫേഴ്സും ഹെൽപ്പും ഇന്ത്യ പല സന്ദർഭങ്ങളിലായിട്ട് നൽകി വന്നിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ചൈനയുടെ ഇൻഫ്ലുവൻസർ ശ്രീലങ്കയിൽ കുറയ്ക്കുക എന്നതാണ് അതിൽ ഇന്ത്യ ഒരു പരിധിവരെ വിജയിച്ച് വരികയായിരുന്നു പക്ഷേ 2020 ന്റെ അവസാനമായപ്പോൾ അതിനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2020 ൽ തന്നെ ഇന്ത്യ ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിലെ ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ടെർമിനലിന്റെ പ്രോജക്റ്റിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് ശക്തമായ ഒരു പ്രക്ഷോഭം ഈ കൊളംബോ പോർട്ടിലെ പല ട്രേഡ് യൂണിയൻസും നടത്തി വരുന്നുണ്ടായിരുന്നു ഈ പ്രൊട്ടസ്റ്റ് ശക്തമായി മാറിയത് 2021 തുടക്കത്തിലായിരുന്നു ആ സമയത്ത് ഇന്ത്യയെ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് ഒഴിവാക്കുമോ എന്ന രീതിയിൽ പോലും പല ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു സോ എന്താണ് ഈ ഒരു ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഈ ഒരു കൊളംബോ പോർട്ടിന്റെ ഈസ്റ്റ് സൈഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടെയ്നർ ടെർമിനലാണ് ഇതിൽ ഓൾമോസ്റ്റ് 51% അതിന്റെ ഓഹരിയും സ്വന്തമാക്കിയിരിക്കുന്നത് ശ്രീലങ്കയുടെ പോർട്ട് അതോറിറ്റിയാണ് ബാക്കിയുള്ള 49% ഒരു പ്രൈവറ്റൈസേഷൻ ചെയ്യാനായിട്ടായിരുന്നു ശ്രീലങ്ക തീരുമാനമെടുത്തത് ഈ 49% ഷെയറിൽ ഇന്ത്യക്കും ജപ്പാനും തുല്യമായിട്ടുള്ള ഷെയർ നൽകാനായിരുന്നു തീരുമാനമെടുത്തത് ഇന്ത്യയിലെ അദാനി ഗ്രൂപ്പ്സ് പോലത്തെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ആദ്യം രംഗത്ത് വന്നിരുന്നു സോ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള എഗ്രിമെന്റ് എല്ലാം സിരിസേനയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ജപ്പാനുമായിട്ട് ചേർന്നുകൊണ്ട് ശ്രീലങ്കയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ശ്രീലങ്കയിലെ പുതിയ ഗവൺമെന്റ് അതായത് ഈ രാജപക്സെ സഹോദരന്മാര് ശ്രീലങ്കയുടെ അധികാര തലപ്പത്ത് എത്തിയതിനു ശേഷം ഈ ഒരു പ്രൊജക്ട് നടപ്പാക്കാനായിട്ട് ഇന്ത്യക്ക് പലതരത്തിലെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു ഇവൻ 2020 ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ അവസാനമായപ്പോ ഇന്ത്യക്കെതിരെ കടുത്ത പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നു കാരണം ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പ്രൊജക്ട് പ്രൈവറ്റൈസ് ചെയ്യുന്നത് വലിയൊരു പ്രശ്നം രാജ്യത്ത് സൃഷ്ടിക്കും പറഞ്ഞിട്ട് ശ്രീലങ്കയിലെ പല യൂണിയൻസും രംഗത്ത് വന്നു ഈ ഒരു കൊളംബോ പോർട്ടിൽ തന്നെ ആയിട്ട് 23 യൂണിയൻസ് ആണ് ഉള്ളത് ഈ 23 യൂണിയൻസിനും ശ്രീലങ്കയിലുള്ള 220 വരുന്ന യൂണിയൻസ് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വന്നു സോ ഒരു വലിയൊരു പ്രക്ഷോഭം തന്നെ ശ്രീലങ്കയിൽ ഇതിനെ പേരിൽ ഉടലെടുത്ത് വന്നിരുന്നു അതിന്റെ ഒടുവിലായിട്ട് January 2020 ഇന്ത്യയുടെ ഒരു പ്രഷർ ശ്രീലങ്കയുടെ മേലെ ചെലുത്തണമെന്ന് പറഞ്ഞിട്ട് ഒഫീഷ്യലായിട്ട് ഫോറിൻ മിനിസ്റ്ററെ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ അവിടെ വിസിറ്റ് നടത്തുകയും ഈ ഒരു ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ കാര്യം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ശ്രീലങ്കയുടെ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ പ്രൊജക്ട് നടപ്പാക്കാനായിട്ട് ഇന്ത്യക്ക് സഹായിക്കുമെന്നും ഇതിൽ നിന്ന് ഇന്ത്യയും ജപ്പാനെയും ഒഴിവാക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞാണ് പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ജപ്പാനെയും ഈ ഒരു ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ പ്രോജക്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇതിന്റെ 100% ഷെയർ ഹോൾഡ് ചെയ്യാൻ പോകുന്നത് ശ്രീലങ്കയുടെ സ്റ്റേറ്റ് ഓൺ കമ്പനിയായ ശ്രീലങ്ക പോർട്ട് അതോറിറ്റി ആണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് അവരുടെ ക്യാബിനറ്റിൽ എടുത്തൊരു തീരുമാനമാണ് ഈ തീരുമാനം ഇപ്പോൾ വളരെയധികം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് നീക്കത്തിന് കനത്ത തിരിച്ചടി ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട് സോ ഈ ഒരു പ്രക്ഷോഭത്തിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആളാരാ ചോദിക്കുകയാണെങ്കിൽ ഇത് ചൈനയായിരിക്കാമെന്ന് പറഞ്ഞിട്ട് എക്സ്പേർട്സ് അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട് ഈ പല യൂണിയൻസിനെയും ഇളക്കി വിട്ടത് ചൈനയുടെ ഒരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ വികാരം ശ്രീലങ്കയിൽ ഉടലെടുപ്പിക്കാനായിട്ട് ചൈന വളരെയധികം ഒരു നീക്കങ്ങൾ നടപ്പാക്കിയിരുന്നു പ്രത്യേകിച്ച് ഹംബൻതോട്ട പോർട്ട് ഇത് ഓൾമോസ്റ്റ് ഈ പോർട്ട് മുഴുവനായിട്ട് 99 വർഷത്തിന് ചൈന ലീസിന് സ്വന്തമാക്കിയിരുന്നു അവർ
അവരുടെ ഡെപ് ട്രാപ്പ് വഴി. സോ ഈ ഒരു ട്രാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ചൈന ഈ ഒരു പല പ്രദേശങ്ങളും ശ്രീലങ്കയിൽ സ്വന്തമാക്കി എടുക്കുമ്പോൾ അതിനെതിരെ പ്രക്ഷോഭങ്ങൾ വളരെ കുറവ് മാത്രമേ ശ്രീലങ്കയിൽ നടന്നിട്ടുള്ളൂ. പക്ഷെ അതേസമയത്ത് ഇന്ത്യ ഒരു പ്രൊജക്ടിൽ ഇൻവോൾവ് ആകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പലതരത്തിലുള്ള വികാരങ്ങൾ, ഈ തമിഴ് വംശജർക്കെതിരെയുള്ള വികാരങ്ങൾ, ഇത് കൂടാതെ സിംഹാലിസ് ജനതയുടെ വികാരം, ഇതൊക്കെ ഉയർത്തി വിട്ടിട്ട് ഇന്ത്യക്കെതിരായിട്ട് പ്രക്ഷോഭം സൃഷ്ടിക്കാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട്. ഇവൻ പണ്ട് കാലത്ത് അതായത് ഈ തമിഴ് പുലികളും ശ്രീലങ്കൻ സൈന്യം തമ്മിൽ പ്രശ്നങ്ങൾ നിലനിന്ന സമയത്തെ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ ശ്രീലങ്കയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റായ പല വാദങ്ങളും ശ്രീലങ്കയിലെ പല യൂണിയൻസും നടപ്പാക്കിയിരുന്നു. ഇതിനൊക്കെ പിന്നിൽ ചൈന എന്നറിയപ്പെടുന്ന ശക്തി പ്രവർത്തിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് എക്സ്പേർട്സ് അന്ന് തന്നെ ഒരു കനത്തൊരു നിർദ്ദേശം ഇന്ത്യ ഗവൺമെന്റിന്റെ മുൻപിൽ വെച്ചതാണ്. പക്ഷെ ഇന്ത്യ അത് കാര്യമായിട്ട് എടുത്തില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് ലഭിക്കുന്ന രീതിയിൽ ഇന്ത്യ അതിനെ വിട്ടു. പക്ഷെ പിന്നീട് ഇപ്പോൾ വലിയൊരു തിരിച്ചടി ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ശ്രീലങ്കയിൽ നിന്ന് ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ ഇന്ത്യയും ശക്തമായിട്ട് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മൂന്ന് രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് സൈൻ ചെയ്ത ഒരു ഉടമ്പടിയാണ് ഈ ഒരു ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്ട്. ഇതിൽ ജപ്പാനും ഇന്ത്യയും ശ്രീലങ്കയും ഒരേപോലെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. കാരണം ആദ്യം ഇത് സൈൻ ചെയ്തപ്പോൾ 49% ഷെയറും ഇന്ത്യക്കും ജപ്പാനുമായിട്ട് നൽകാനായിട്ട് സമ്മതിച്ചാണ്. 51% മാത്രമേ ശ്രീലങ്കയുടെ പോർട്ട് അതോറിറ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് വന്നിട്ട് ഇത് ക്യാൻസൽ ചെയ്യണമെന്ന് പറയുന്നത് വളരെ തെറ്റാണെന്നും ഈ ഒരു അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഒബേ ചെയ്യണമെന്നും ഇന്ത്യ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജപ്പാന്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് വന്നിട്ടില്ല. ജപ്പാന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ശക്തമായ റെസ്പോൺസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി ശ്രീലങ്ക ജപ്പാനെ പല പ്രൊജക്ടിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇതിന്റെ പിന്നിൽ ചൈനയുടെ ഒരു ഇൻഫ്ലുവൻസും പ്രഷറും ശ്രീലങ്കയുടെ മേലെ ഉണ്ടായിരിക്കാമെന്ന് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലും സംസാരിച്ചിരുന്നതാണ്. അതിന്റെ പ്രൂഫ് പോലും ഞാൻ നൽകിയിരുന്നതാണ്. സോ ജാനുവരി മാസം 14 ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ വിസിറ്റ് നടത്തിയതിനു ശേഷം പോലും ശ്രീലങ്കയിൽ ഇങ്ങനൊരു നീക്കം ഇന്ത്യക്കെതിരായിട്ട് വന്നത് വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് ശ്രീലങ്ക ഇന്ത്യയെ പകയ്ക്കാതിരിക്കാനായിട്ടുള്ള ഒരു നീക്കവും നടപ്പാക്കിയിട്ടുണ്ട്. അതായത് ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ പോർട്ടിലായിരുന്നു ഈ പ്രശ്നം വന്നത്. അതിന് പകരമായിട്ട് വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ ഇന്ത്യക്ക് നൽകാമെന്ന രീതിയിൽ ഒരു കാര്യം ഇപ്പോൾ പല വാർത്താ മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ശ്രീലങ്കയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ ഒഫീഷ്യൽസും പറയുന്നുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച ഉച്ചവരെയുള്ള സമയം വരെയും ഇതിന്റെ കൺഫർമേഷൻ വന്നിട്ടില്ല എന്നും ഇന്ത്യയുടെ ഒഫീഷ്യൽസ് കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷെ ശ്രീലങ്ക പറയുന്നത് ഈ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ 85% സ്റ്റേക്കും പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് ശ്രീലങ്ക തയ്യാറാണെന്നും അതിന് ഈ യൂണിയൻസും പെർമിഷൻ നൽകിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ടോട്ടലായിട്ട് കൊളംബോ പോർട്ടിലുള്ള 23 22 ഈ ഒരു പെർമിഷൻ നൽകാനായിട്ട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നൽകിയതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഈ ഒരു വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെയും ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഈസ്റ്റ് കണ്ടെയ്നർ ടെർമിനലും വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരു എക്കോണമിക്കലിയും കമേഴ്ഷ്യലി നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ട്. കാരണം അവിടെ കുറച്ച് സ്വാധീനം കൂടുതലാണ്. പിന്നെ 85% സ്റ്റാക്ക് ഇന്ത്യക്കും ജപ്പാനും കൂടെ സ്വന്തമാക്കാൻ സാധിക്കും. സോ അവിടെ ഇന്ത്യക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കാൻ പറ്റും. പക്ഷെ അതേസമയത്ത് ഇവിടെയും ഫ്യൂച്ചറിൽ ഈ യൂണിയൻസ് ഒക്കെ ഇടപെട്ടുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കുമോ എന്ന് ഇന്ത്യക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ ഓഫർ ഇന്ത്യ സ്വീകരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്നും എക്സ്പേർട്സ് അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ എന്തന്നെയാണെങ്കിലും ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ബന്ധത്തിൽ വലിയൊരു അകൽച്ച ഇതിലൂടെ നടപ്പാക്കാൻ സാധ്യമാകുന്നും ഒരു വിഭാഗം ആൾക്കാർ അഭിപ്രായം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ചൈനയുടെ ഒരു ഡെപ് ട്രാപ്പിനെ മറികടക്കാനായിട്ട് ഇന്ത്യയുടെ വാക്സിൻ ഡിപ്ലോമസി കൃത്യമായിട്ട് പ്രയോഗിച്ചിരുന്നു. ഇവൻ ശ്രീലങ്കയ്ക്ക് പോലും 500,000 കോവിഡ് വാക്സിൻസ് ഇന്ത്യ കൈമാറിയിരുന്നു. അതിനുശേഷം ചൈന നോക്കുകയാണെങ്കിൽ 300,000 വാക്സിൻസ് ശ്രീലങ്കയ്ക്ക് നൽകാൻ പോകുന്നു പറഞ്ഞിട്ട് വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ശ്രീലങ്ക ചൈനയുടെ ഒരു വലയത്തിൽ പെടാതിരിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുമ്പോഴും ചൈന അതിലധികം ശക്തമായിട്ട് അവിടെ ഇൻഫ്ലുവൻസ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിനൊക്കെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യ ഇനിയും ശക്തമായിട്ട് പല കാര്യങ്ങളും നടപ്പാക്കേണ്ടതുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ചില തെറ്റുകളും ചില പോരായ്മകളും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യയുടെ ഇൻഫ്ലുവൻസ് ശക്തമാക്കേണ്ടത് ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഇപ്പോൾ വളരെയധികം അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യ മഡഗാസ്കറിനെയും അതുകൂടാതെ ആഫ്രിക്കയിലെ ദ്വീപ് രാജ്യമായ കൊമോറസിനെയും ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ഡിഫൻസ് മിനിസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗിന് ക്ഷണിച്ചിട്ടുണ്ട്. സോ മഡഗാസ്കറും ഈ ഒരു കൊമോറസ് എന്നറിയപ്പെടുന്ന കൺട്രിയും ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യക്ക് വളരെയധികം ഒരു തന്ത്രപൂർവമായ
സ്വാധീനം ചെലുത്താനായിട്ട് സഹായിക്കുന്ന രാജ്യങ്ങളാണ്. സോ അവരെ ഈ ഒരു മീറ്റിംഗിന് വിളിച്ചത് തന്നെ ഇന്ത്യയുടെ ഇന്ത്യൻ ഓഷ്യനിലെ ഇൻഫ്ലുവൻസ് ചൈനയ്ക്കെതിരായിട്ട് കൂട്ടാനായിട്ടും ഇന്ത്യ ശ്രമിക്കുകയാണെന്നും എക്സ്പേർട്സ് അഭിപ്രായം പറയുന്നുണ്ട്. ആ സമയത്താണ് ശ്രീലങ്കയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നീക്കം ഇന്ത്യക്കെതിരെ വന്നിരിക്കുന്നത്. ഇതെന്തായാലും ഇന്ത്യ ശക്തമായിട്ട് ശ്രീലങ്കയ്ക്കെതിരെ നീങ്ങാനുള്ള ഒരു കാരണമായിട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, എങ്ങനെ ഈ ഒരു വിഷയം ഇന്ത്യ കൈകാര്യം ചെയ്യും, ഇതിൽ ഇന്ത്യ വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ ഓഫർ സ്വീകരിക്കുമോ, ഇതെല്ലാം നമുക്ക് വൈകാതെ തന്നെ കണ്ടറിയാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയത്ത് LAC-യിലും പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു LAC-യിലെ അതിർത്തി ഭാഗത്ത് ചൈന Type 99 ടാങ്ക്സ് വിന്യസിപ്പിച്ചതായിട്ട് ടൈംസ് നോവില് ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 350 ടാങ്ക്സ് ചൈന കൊണ്ടുവന്നതായും വാർത്ത വരുന്നുണ്ട്. ഇതേ സമയത്ത് ഇന്ത്യൻ ട്രൂപ്സിനെ ശക്തമായിട്ട് വിന്യസിപ്പിക്കുന്നതായിട്ടും ഇന്ത്യയുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അവർ കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തന്നെയാണെങ്കിലും ഇന്ത്യ അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പലതരത്തില് ഇന്റർനാഷണലി ഒരു ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ സ്വാധീനം കുറയ്ക്കാനായിട്ട് ചൈന പലതരത്തിലുള്ള കരുക്കൾ നീക്കുന്നുണ്ട്. ഇത് ഇന്ത്യ കൃത്യമായിട്ട് മനസ്സിലാക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. സോ ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ശ്രീലങ്ക ഇന്ത്യക്ക് നൽകിയ തിരിച്ചടിക്ക് ഇന്ത്യ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ല ഇന്ത്യ ഈ ഒരു പ്രശ്നം ഇങ്ങനെ തന്നെ വിടുമെന്നാണോ, വെസ്റ്റ് കണ്ടെയ്നർ ടെർമിനലിന്റെ ഓഫർ സ്വീകരിക്കുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്, ഇതിനെപ്പറ്റിയും കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ജയ് ഹിന്ദ്.